അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കാര്യം അറിയുന്നത്. ഫിലിം ചേംബർ, മദ്രാസ് ഫിലിം ചേംബറുണ്ട്. അപ്പോൾ ഫിലിം ചേംബർ നാല് ഭാഷയിലുള്ള ആൾക്കാരെ, എല്ലാ സൗത്ത് ഇന്ത്യൻ ഫിലിം മേക്കേഴ്സും ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും ഒക്കെ ചേർന്നിട്ടുള്ളൊരു സംഘടനയാണത്. ഇപ്പം അത് വിഭജിച്ചിട്ട് ഇപ്പോൾ കേരള ഫിലിം ചേംബറുണ്ട്. അത് അന്ന് സൗത്ത് ഇന്ത്യയിലെ നാല് ലാംഗ്വേജിനും ഒരു ചേംബറാണ് ഉണ്ടായിരുന്നത്, ഒരു സംഘടന. അപ്പോൾ അവിടെ ഒരു അവർ സിനിമയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നല്ല അഭിനേതാക്കളെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് തുടങ്ങിയതാണ് ഇൻസ്റ്റിറ്റ്യൂട്ടും. വലിയ ഫീസൊന്നുമില്ല. സൗത്ത് ഇന്ത്യയിലെ സിനിമയിൽ കുറേ അഭിനയിക്കാൻ അറിയാവുന്ന ആളുകളെ ഉണ്ടാക്കണം എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് അവർ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയത്. ആറ് വർഷം മാത്രമേ അത് നടന്നുള്ളൂ. ഇപ്പം ഇല്ല ആ ഇൻസ്റ്റിറ്റ്യൂട്ട്, അന്ന് ആറ് വർഷം മാത്രമേ ഉള്ളൂ. അതെ, അന്ന് ആ ആറ് വർഷം കൊണ്ട് അവർ നിർത്തിയത് എന്താണെന്ന് വെച്ചാൽ, രജനീകാന്ത് അവിടെ പഠിച്ചതാണ് ആദ്യത്തെ വർഷം. ആദ്യത്തെ കോഴ്സ് പിന്നെ ബാച്ചിൽപ്പെട്ടാണ് രജനീകാന്ത്. അന്ന് ശിവാജി റാവു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പം ഈ ആറ് വർഷത്തിനുള്ളിൽ പഠിച്ചവരാണോ രജനി സാറും പിന്നെ ഷിനിചേട്ടന്? അന്ന് രജനി സാറിനെ കാണാനൊക്കെയുള്ള അവസരം. അപ്പൊ അത് പിന്നെ അന്ന് പുള്ളി പിൽക്കാലത്ത് രജനീകാന്ത് ആവാൻ പോവാണ് എന്ന് അറിയാത്തതുകൊണ്ട് അന്ന് വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. കാര്യമായിട്ട് എടുത്തില്ല എന്നല്ല, ശിവാജി റാവു എന്ന് പറയുന്ന ആള് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നിർത്തിയതിനെ പറ്റിയാണല്ലോ പറഞ്ഞത്. അദ്ദേഹം രണ്ട് വർഷത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് ഇവിടെയുള്ള ചേംബറിൻ്റെ ആൾക്കാരുടെ പിന്നാലെ തന്നെ ചാൻസിന് വേണ്ടി കുറേ നടന്ന് ചെരുപ്പ് തേഞ്ഞു. അങ്ങനെ കമലഹാസനോ മറ്റാണ് റെക്കമെൻഡ് ചെയ്തിട്ട് കെ ബാലേന്ദ്രൻ്റെ സിനിമയിൽ ഒരു ചെറിയ റോള് കിട്ടുന്നത്. ആ റോള് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരു ആറ് മാസത്തിനകം പുള്ളി വലിയ സ്റ്റാർ ആവുകയാണ്. സാധാരണ ആൾക്കാരെ പോലെയൊന്നുമല്ല. പിന്നെ നായകനായിട്ടും അങ്ങനെ ഒരു പോക്കാണ്. അപ്പോൾ അതിനുശേഷം ഇതേ ആളുകൾ, അദ്ദേഹം വീട്ടിൽ പോയി ചാൻസിന് പോയി ചോദിച്ചാൽ അതേ ആളുകൾ പുള്ളിയുടെ ഡേറ്റിന് വേണ്ടി പിന്നാലെ നടക്കാൻ തുടങ്ങി. അവരെയൊന്നും പുള്ളി മൈൻഡ് ചെയ്തില്ല. അങ്ങനെ ഇവർക്കൊരു ഒരു വിദ്വേഷം ഉണ്ടാവുകയാണ്. നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത ആൾക്കാരെ പിന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ വെച്ച് നിർത്തുകയാണ്. അങ്ങനെയാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് നിർത്തിയത്. നല്ലൊരു ഇതായിരുന്നു. അയ്യോ, അവിടെ പഠിച്ചതാണ് ചിരഞ്ജീവി. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ പറഞ്ഞില്ലേ, ഈ പറയുന്ന പോലെ എന്തൊക്കെയോ സംഭവങ്ങൾ. ചിരഞ്ജീവി എന്റെ ജൂനിയർ ആയിട്ട് വന്ന ആളാണ്. പിന്നെ അവിടെ തമിഴ് സിനിമയിലൊക്കെ അഭിനയിച്ച കുറെ ആൾക്കാരുണ്ടായിരുന്നു. തെലുങ്കിൽ നായകന്മാരായിട്ട് അഭിനയിച്ച കുറെ ആൾക്കാരുണ്ടായിരുന്നു. ആ ഈ നാല് ലാംഗ്വേജിന്റെ ഇതൊക്കെ എന്റെ കൂടെ ഉണ്ടായിരുന്ന ജോസ്. ജോസ് ആ കാലത്ത് കുറേ സിനിമകളിൽ നായകനായിട്ട് അഭിനയിച്ചിരുന്നു. അവിടെ പഠിച്ചതാണോ? അവിടെ പഠിച്ചതാണ്.